സഹായത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്ഥാനമാണ്. ഇതൊരു അഭയസ്ഥാനമാണ്, ഇതൊരു സുരക്ഷിത സ്ഥാനമാണ്, ഇത് തൃപ്തിപ്പെടുത്തുന്ന സ്ഥാനമാണ്, ഇത് ആശ്വാസപ്പെടുത്തുന്ന സഹായിക്കുന്ന ആ ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ ആശ്രയിച്ചു കൊണ്ടുവരുന്ന നിന്റെ ജീവിതത്തെ ആ ദൈവം പ്രതിഫലം തരട്ടെ എന്ന് ബോവസ് പറയുകയാണ്. നീ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ഭൗതിക ശക്തികളിലാണോ? ഇല്ല, ഈ ലോകത്തിന്റെ ഭൗതിക ശക്തികളൊന്നും തന്നെ നിങ്ങൾക്കൊരു ശാശ്വത ആശ്രയമാകില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അഞ്ച് സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്, പ്രിയ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് അധികമായ സമ്പത്തുണ്ട്, എന്നാൽ ഇന്ന് മൃതപ്രായനായി കിടക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ ജീവനെ അവന്റെ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അനശ്വരമായ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയം വെക്കാൻ കഴിയില്ല എന്നാണ്. ആശ്രയം വെക്കാൻ കഴിവുള്ളവൻ ഒരു മാത്രമേ ഉള്ളൂ, അവൻ യേശുവാണ്. നോക്ക് 57-ാം സങ്കീർത്തനം. 57-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ സാഹചര്യമുണ്ട്, അതൊന്നും വർണ്ണിക്കുന്നില്ല. എന്നാൽ ആ 57-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണം. അവിടെ പലവിധമായ ജീവിത സാഹചര്യങ്ങളുണ്ട്. ദാവീദ് പറയുകയാണ്, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, ഞാൻ പല്ല് കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുന്നു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. നോക്ക്, ഇടിഞ്ഞതായ മനസ്സ്, നിരാശയുടെ മനസ്സ്. എന്നാൽ 57-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, എന്റെ ദൈവമേ എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ഒന്നെന്ന് അവൻ പറയുകയാണ്, ആപത്തുകൾ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു, ഇനിയും ഇവന്റെ ബാക്കി ഒന്നും വെക്കരുത്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുന്നു. ഐ കനോട്ട് മൂവ് ഫർദർ, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ദൈവമേ, എങ്ങനെ മുൻപോട്ട് പോകും? അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുകയാണ്. ഈ വല വിരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, എന്റെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്, നിരാശയാണ്. എന്നാൽ ഈ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് ഒരു പുത്തൻ ഉണർവിന്റെ സംഘഗാനം പാടുകയാ. ദാവീദ് പറയുന്നു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, മൈ ഹാർട്ട് ഈസ് സ്റ്റെഡ്ഫാസ്റ്റ്, മൈ ഹാർട്ട് ഈസ് സ്റ്റെഡ്ഫാസ്റ്റ്, ഓ ഗോഡ് ഐ വിൽ സിംഗ് ആൻഡ് ഐ വിൽ പ്രൈസ്, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടാ അങ്ങനെ സാധിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ഭൗതികതയിലല്ല ആശ്രയിച്ചത്, അവന്റെ ചിറകിൻ നിഴലിൽ. അതാണ് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. കണ്ടോ, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു വലിയ അനുഭവമാണ് ഈ ലോകത്തിൽ. When you don't have anything in this material world to hope for, the wings of the Almighty God is there to hope for. ഇനിയും 5-ാമതായി ഇവിടെ ഈ വേദപുസ്തക ഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കുന്നത്, When no one is there to comfort you and speak friendly, softly and gently, Christ is there to comfort you, and he is there to speak friendly,
സോഫ്റ്റ്ലി ആൻഡ് ജെൻ്റ്ലി. ആരും നിൻ്റെ അടുത്ത് വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നിന്നോട് ഒന്ന് മൃദുവായി സംസാരിക്കുവാൻ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നോട് മൃദുവായി സംസാരിക്കുന്നവൻ എൻ്റെ യേശു മാത്രമാണ്. ഇവിടെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയുമല്ല, ഞാനൊരു പരദേശിയാണ്. ഞാൻ നിൻ്റെ അടുത്ത് വരാൻ പോലും യോഗ്യതയുള്ളവളല്ല. ദൈവമക്കളുമായി കൂട്ടായ്മ ചേരാൻ എൻ്റെ വംശത്തിന് അർഹതയില്ല. ഞാൻ നിൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയുമല്ല. എന്നു വരികലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. കണ്ടോ? When no one is there to comfort you, when no one is there to speak friendly, softly, gently, Christ is there. യേശു അവിടെയുണ്ട്. നോക്ക്, നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഒരു ഫ്യൂണറൽ പ്രൊസഷൻ ആണ്. ഒരു വിധവയായ സ്ത്രീയുടെ ഏക മകൻ. വിധവയായ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ജീവിതത്തിലെ ആശ്രയം അറ്റുപോയതാ. ആരാണ് ഇനിയും ഒന്ന് തുണയ്ക്കുന്നത്? ആ തുണ ഈ ഏക മകനാണ്. ഈ ഏക മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഫ്യൂണറൽ പ്രൊസഷൻ കടന്നു പോകുമ്പോഴാണ് യേശു അതിനെ അഭിമുഖീകരിക്കുന്നത്. ആരും യേശുവിനോട് ഒന്നും പറഞ്ഞില്ല. പോയി അവനെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കൊണ്ടുവരണമെന്ന്. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് അണ്ടർസ്റ്റുഡ് ദ മൈൻഡ് ഓഫ് ദാറ്റ് വിഡോ. ആ വിധവയുടെ മനസ്സ് മനസ്സിലാക്കിയ യേശു അവളുടെ ചുറ്റും ആരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ അവർ ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസങ്ങളൊന്നും ആത്യന്തികമല്ല, തൽക്കാലികം. എന്നാൽ ആത്യന്തികമായി ആശ്വാസം കൊടുക്കാനുള്ളവൻ ക്രിസ്തുവാണ്. അവൻ അങ്ങോട്ട് വരികയാണ്. അവൻ ആ മഞ്ചത്തിൽ തൊട്ടു. എന്നിട്ട് വിധവയോട് പറയുകയാണ്, നീ കരയണ്ട. കണ്ടോ? എൻ്റെ യേശുവിൻ്റെ ഇടപെടലുകൾ ഇങ്ങനെയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാം മുൻപോട്ട് പോയ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മകനെ മകളെ നീ കരയണ്ട, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, അവൻ എന്നെ ആശ്വസിപ്പിച്ചത് മറക്കാൻ കഴിയുമോ? പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. മറക്കാൻ കഴിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കണ്ണിൽ നിന്നും മുതിർന്നു വീണ കണ്ണ് തുള്ളികളെ അവൻ്റെ കരങ്ങളിൽ വഹിച്ച് മകനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിച്ച ദൈവിക സാന്നിധ്യം ഞാൻ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ അവൻ അടുത്തേക്ക് വരുന്നവനാണ്. ആ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനാണ്. പറയുക, കരയണ്ട. അവൻ ആ മഞ്ചം തൊട്ടു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവന്റെ അനുഭവത്തിലേക്ക്. എന്നിട്ടും യേശു അവിടെ തീർത്തില്ല. ഈ ഏക മകനെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നോക്ക്, When no one is there to comfort me, when no one there is there to help me to talk friendly and gently and softly, Jesus is there. നോക്ക്, ഏലിയാവിന്റെ ജീവിതത്തിലും ആ ചൂരച്ചടിയുടെ തണലിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് അവൻ മരിപ്പാൻ ആഗ്രഹിച്ചു.
അവൻ പ്രാർത്ഥിച്ചു ഓ ലോർഡ് യു ടേക്ക് അവേ മൈ ലൈഫ് ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസെസ്റ്റേഴ്സ് എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല എന്റെ ജീവനെ എടുത്തുകൊള്ളണം നിരാശയുടെ പടുകുഴിയിലാണ് എലിയാവ് ശക്തനായ പ്രവാചകനാണ് A person who experiences the power of the Almighty become powerless. A person who experiences the fellowship of the Almighty become lonely. Avan tagarnu prarthikkukaya. Avan urangiyittund avade. Devadoodan avane thottu. ഉണർന്നു നോക്കിയപ്പോൾ തലയിൽ കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും അവൻ തിന്നു കുടിച്ചു വീണ്ടും കിടന്നു വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തൊടുകയാ എത്ര അനുഗ്രഹമാണത് ഒരു പ്രാവശ്യം തൊട്ടു എന്നിട്ട് മതിയായോ ഇല്ല രണ്ടാമത്തെ തൊടലും മൈ ഗോഡ് മൈ ക്രൈസ്റ്റ് ഈസ് ദി ഗോഡ് ഓഫ് സെക്കൻഡ് ടച്ച് ടു ഒന്നാമത്തെ തലോടലിലും നിനക്കവനെ മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ സ്പർശനവും തരാൻ അവൻ തയ്യാറാ മൈ ക്രൈസ്റ്റ് ഈസ് ദ ക്രൈസ്റ്റ് ഹു ടച്ച് ട്വൈസ് ത്രൈസ് നീ അറിയുന്നതുവരെ നിന്നെ സ്പർശിക്കുന്നവനാ അവൻ എഴുന്നേറ്റു അപ്പോൾ അവനോട് പറഞ്ഞു നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട് അവൻ എഴുന്നേറ്റു തിന്നു കുടിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും സഞ്ചരിച്ചു പിന്നൊന്നും അവന് കിട്ടിയില്ല പക്ഷേ കിട്ടിയത് എവിടെ നിന്നാ ബൈ ദി ടച്ച് ഓഫ് ദി ഓൾമൈറ്റി ആ നാൽപ്പത് രാവും നാൽപ്പത് പകലും സഞ്ചരിച്ച് ഹോരേബിൻ്റെ പർവ്വതത്തിലെത്തി ഒരു ഗുഹയിൽ കിടന്നു അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് ചോദിക്കുകയാണ് നിനക്കിവിടെ എന്താ കാര്യം ഞാനാണല്ലോ നിന്നെ നിയോഗിക്കുന്നത് ഞാനിവിടെയുണ്ട് അവൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ദൈവത്തെ കാണാൻ വലിയ ഭൂകമ്പം ഭൂകമ്പത്തിലില്ല വലിയ കാറ്റ് അതിലില്ല തീ അതിലില്ല ഒരു മൃദുസ്വരം നിനക്കിവിടെ എന്ത് കാര്യം നിന്റെ ജീവൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മൃദുസ്വരം നൽകി നിന്നെ മൃദുവായി സ്പർശിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് അവനോട് പറയുകയാണ് നീ ഇനിയും ഹസായേലിനെ ആരാമിന് രാജാവായി വാഴിക്കണം യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി വാഴിക്കണം എലീശായെ നിനക്ക് പകരം പ്രവാചകനായി നിയോഗിക്കണം ആരാ ചൂരച്ചെടിയിൽ കിടന്ന് അതിൻ്റെ നിഴലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനെ തൊട്ടുണർത്തി പറയുകയാണ് നീ ഇനിയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും നിയോഗിക്കേണ്ടവനാണ് എന്റെ ഇഷ്ടം നിന്നിൽ പൂർണ്ണമായി നിറവേറ്റിയിട്ടില്ല ഇനിയും നിറവേറുവാൻ ഇരിക്കുന്നതേയുള്ളൂ രൂത്ത് പറയുകയാണ് ബോവസേ ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലാത്ത ഈ ഇടത്തിൽ നീ എന്നെ ആശ്വസിപ്പിക്കുവാനുണ്ടല്ലോ നീ എന്നോട് ഹൃദ്യമായി മൃദുലമായി സംസാരിക്കാനുണ്ടല്ലോ എൻ്റെ യേശുവേ ഈ ലോകത്തിൽ ഞാൻ അങ്ങനെയാകുമ്പോൾ എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം എന്നെ മൃദുലമായി തൊടുന്ന യേശുവിൻ്റെ സ്പർശനം അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് ഇനിയും ആറാമതായി പറയുകയാണ് ആൻ അൺഇൻവൈറ്റഡ് പേഴ്സൺ ഔട്ട് ഓഫ് ഹെർ ലൈഫ് വൾണറബിലിറ്റി കെയിം ടു ദ ഫീൽഡ് ഇൻ സെർച്ച് ഓഫ് സം ഫുഡ് ഗ്രെയിൻസ് ബട്ട് നൗ ഷീ ഈസ് ഇൻവൈറ്റഡ് ബൈ ദി മാസ്റ്റർ കണ്ടോ ഷീ ഈസ് അൻ അൺഇൻവൈറ്റഡ് പേഴ്സൺ ജീവിതത്തിൻ്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ ജീവിതത്തിൻ്റെ ദുർഘടസന്ധികളിൽ അതിനെ തരണം ചെയ്യുവാൻ ബേദലഹേമിലേക്ക് വന്ന്
ആ വീട്ടിൽ ഒന്ന് വിശ്രമിക്കുവാൻ പോലും തയ്യാറാകാതെ ആഹാരത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് അമ്മാവിയമ്മയുടെ അനുവാദവും വാങ്ങി ഏതെങ്കിലും വയലിൽ ആരെങ്കിലും കൊയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വീഴുന്നതായ നെൽമണികൾ പെറുക്കിയെടുക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് സഹനത്തിൻ്റെ മുള്ളുകളും പേറി ഈ രൂത്ത് എന്ന പെൺകുട്ടി യാത്രയാകുകയാണ്. ചെന്നത് ബോവസിന്റെ വയലിലാണ്. ആരും ക്ഷണിച്ചു വന്നവളല്ല. She is an uninvited person out of her life vulnerability. ജീവിതത്തിന്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ, ദുർഘട അനുഭവങ്ങളുടെ മധ്യത്തിൽ, she came to the fold in search of some food grains. നെന്മണികൾ തേടി വന്നവള. But now she is invited. അവളെ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് ഈ വേദപുസ്തകത്തിൻ്റെ സൗന്ദര്യം. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരം വയലിൻ്റെ അരികുകളിലും കൊയ്ത്തുകാരുടെ പുറകിലും നിന്നാണ് പെറുക്കാനുള്ളവർക്ക് പെറുക്കാൻ ഉള്ള അനുവാദം. എന്നാൽ ഇവിടെ ഇതാ പെറുക്കാനായി വന്നിരിക്കുന്ന ഈ രൂത്ത്, ഈ ബോവസ് അവളെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഷീസ് എൻ അൺഇൻവൈറ്റഡ് പേഴ്സൺ ഔട്ട് ഓഫ് ഹെർ ലൈഫ് വൾണറബിലിറ്റി കെയിം ടു ദ ഫീൽഡ് ഇൻ സെർച്ച് ഓഫ് സം ഫുഡ് ഗ്രെയിൻസ്. എന്നാൽ ജീവന്റെ ഉടയവനായ ദൈവം അവളെ ഭക്ഷണ മേശയിലേക്ക് വിളിക്കുകയാണ്. Come and have the dinner. Come and have the breakfast. നീ ഭക്ഷണം കഴിക്കുവാൻ വരിക. എന്റെ യേശു അവൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നതാ. ജീവിതത്തിന്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ ദുർഘട അവസ്ഥകളിൽ, ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എന്നെ ക്ഷണിക്കുന്നവൻ അവൻ യേശു മാത്രമാണ്. നോക്കൂ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, പരീശന്റെ വീട്ടിൽ യേശുവിനെ അത്താഴത്തിനായി ക്ഷണിച്ചിരിക്കുകയാണ്. എല്ലാവരുമുണ്ട്, എന്നാൽ അവിടെ ഒരു സ്ത്രീ. ആരും ക്ഷണിച്ചിട്ട് വന്നവളല്ല. ഷീ ഈസ് എൻ അൺഇൻവൈറ്റഡ് പേഴ്സൺ. ആ വീട്ടിൽ അങ്ങനെ വന്നവൾ അവൾ മാത്രമേയുള്ളൂ. അവൾ യേശുവിൻ്റെ പുറകിൽ നിന്നു. യേശു ഇവിടെ സാഷ്ടാംഗം വീണു എന്ന് പറഞ്ഞതുപോലെ അവൾ യേശുവിൻ്റെ പുറകിൽ നിന്നു. ഷീ ഈസ് നോട്ട് വേർത്തി ടു സ്റ്റാൻഡ് ബിഫോർ ജീസസ്. അവളുടെ കണ്ണുനീരുകൾ കൊണ്ട് യേശുവിൻ്റെ കാലുകൾ നനച്ചു, തലമുടികൾ കൊണ്ട് ആ പാദം തുടച്ചു, ആ പാദത്തിൽ ചുംബിച്ചു. ഇത് കണ്ടപ്പോൾ ആ പരീശൻ ശിമോൻ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ആരായിരുന്നു എന്ന് അവന് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ യേശു ശിമോനെ വിളിച്ചിട്ട് പറയുകയാണ്, ശിമോനെ നീ ഈ സ്ത്രീയെ കാണുന്നുവോ? ഇതുവരെ ശിമോന്റെ മനസ്സിൽ സ്ത്രീയെ അല്ല കാണുന്നത്, അവൾ ചെയ്തതായ അപരാധങ്ങളെയാണ്. എന്നാൽ യേശു പറയുകയാണ്, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? അവിടെ അവളുടെ ജീവിതത്തിന് ഒരു സമൃദ്ധിയായ ജീവനാണ്. 500 താലന്ത് കടപ്പെട്ടവൻ, 50 താലന്ത് കടപ്പെട്ടവൻ, രണ്ടുപേർക്കും യജമാനൻ ഇളച്ചു കൊടുത്തു. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം? യജമാനോട് ഉത്തരം പറഞ്ഞു, 500 ഇളച്ചു കിട്ടിയവന്. ഇവൾക്കധികമായി ഇളച്ചു കിട്ടിയിരിക്കുന്നു, അധികമായി ഇവൾ എന്നെ സ്നേഹിക്കുന്നു. ഷീ വാസ് എൻ അൺഇൻവൈറ്റഡ് പേഴ്സൺ. ആരും സ്വാഗതം ചെയ്തിട്ട് വന്നവളല്ല. ഇവിടെ ഇതാ രൂത്തും ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല. But Boaz, Jesus Christ is inviting her to share the
ലഞ്ച് ടേബിൾ ഓർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ അവൾക്കൊരു ക്ഷണം ലഭിക്കുകയാണ്. ആ ക്ഷണമാണ് നമ്മൾക്കെല്ലാവർക്കും ഓരോ വിശുദ്ധ കുർബാനയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Come and have the breakfast with me, with my body and with my blood. എൻ്റെ ശിരസ്ത് എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ രക്തത്തിൻ്റെയും അനുഭവത്തിൽ നിങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ശക്തരാകണം, ബലമുള്ളവരാകണം. ഏഴാമത്തെ അനുഭവം പറയട്ടെ. ഇൻ മൈ നത്തിങ്നെസ് സംതിങ് ഈസ് സ്പെഷ്യലി മെയ്ഡ് ഫോർ മീ ബൈ ദി മാസ്റ്റർ. ഇൻ മൈ നത്തിങ്നെസ് സംതിങ് ഈസ് സ്പെഷ്യലി മെയ്ഡ് ഫോർ മീ ബൈ ദി മാസ്റ്റർ. വിശക്കുന്നവൻ്റെ അപ്പമാണ്, ആഹാരമാണ് ദൈവത്തിൻ്റെ കരുതൽ. ഏലിയാവിന് കാക്കയിൽ നിന്ന് അപ്പവും ഇറച്ചിയും കൊടുത്ത ദൈവം. ചെങ്കടൽ കടന്ന് മരുഭൂമി യാത്രയിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ മാറായെ മധുരമാക്കിയ ദൈവം. ഏലീമിൽ അവർക്കു വേണ്ടി 12 ജലാശയങ്ങളും 70 ഈന്തപ്പനകളും. അതുമാത്രമല്ല, അവർക്ക് വസിക്കുവാൻ നദീതീരങ്ങളും ഒരുക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം. സംതിങ് ഈസ് സ്പെഷ്യലി മെയ്ഡ് ബൈ ദി മാസ്റ്റർ. യജമാനനാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഭാഗം വായിക്കുമ്പോൾ പറയുകയാണ്, മകളെ കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം പെടഞ്ഞിട്ടുണ്ടാകണം. കാരണം വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്നും വിശ്രമമില്ലാതെ വയലിലേക്ക് അപ്പമുണ്ടാക്കുവാൻ വേണ്ടി നെൽമണി ശേഖരിക്കുവാൻ ഇറങ്ങി തിരിച്ചവളാണ്. അവളുടെ കയ്യിൽ ഒരപ്പ കഷ്ണം പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മകളെ അപ്പക്കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളാൻ പറയുമ്പോൾ അവളുടെ ഹൃദയം പെടഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ അപ്പക്കഷ്ണം ആ ചാറ്റിൽ മുക്കുന്നത്? അപ്പക്കഷ്ണമില്ലാത്ത എനിക്കെങ്ങനെ ഈ ചാറ്റിൽ എൻ്റെ അപ്പക്കഷ്ണങ്ങളെ മുക്കാൻ പറ്റും? സാധ്യം അല്ല. ഒരിത്തിരി അപ്പക്കഷ്ണം പോലുമില്ലാത്തവൾ. നോക്ക്, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹ പ്രഭ ചൊരിയപ്പെടുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവൾക്ക് മലർ കൊടുത്തു. മലർ എന്ന് പറയുന്നത് കനാൻ്റെ ഏറ്റവും വിലയേറിയ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അവൻ അവൾക്ക് മലർ കൊടുത്തു, അപ്പക്കഷ്ണമല്ല കൊടുത്തത്. കനാൻ്റെ ഏറ്റവും ഉന്നതമായ സ്വാദിഷ്ടമായ ഭക്ഷണം അവൾക്ക് കൊടുത്തു. മലർ അവർക്ക് കൊടുത്തു. ഇത് യജമാനൻ അവൾക്ക് കൊടുക്കുകയാണ്. മറ്റാരുടെ കൈകളിൽ നിന്നുമല്ല അത് ലഭിക്കുന്നത്, അത് യജമാനൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. മറ്റാരുടെ കൈവശം കൊടുത്തയക്കുകയുമല്ല, എറിഞ്ഞു കൊടുക്കുകയുമല്ല. യജമാനൻ്റെ സ്വന്തം കൈയാൽ തന്നെ അതെനിക്ക് ലഭിക്കുകയാണ്. ഇൻ മൈ നത്തിങ്നെസ് സംതിങ് ഈസ് മെയ്ഡ് സ്പെഷ്യലി ഫോർ മൈ ബൈ മാസ്റ്റർ. എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് വേണ്ടി അവൻ ഏറ്റവും മേന്മയേറിയത് നൽകിയിരിക്കുന്നു. ഇനിയും ഒരു കാര്യം കൂടി പറയട്ടെ, എന്തിനാ എനിക്ക് ഒന്നുമില്ലായ്മ വരുത്തിയതെന്നറിയാമോ? അവൻ നേരിട്ട് അവൻ്റെ വിലയേറിയത് എനിക്ക് തരാനാ. മനസ്സിലായോ? എന്തിനാ എനിക്ക് ഒന്നുമില്ലായ്മ വരുത്തിയത്? അവൻ്റെ നന്മ അവൻ എനിക്ക് നേരിട്ട് തരാൻ വേണ്ടിയാണ്. ഇൻ മൈ നത്തിങ്നെസ്
My master had made something. My master made something specially for me. അതാർക്കും അപഗ്രഹിച്ചു കളയാൻ പറ്റില്ല. നോക്ക്, അതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്നു, If you come to the field depending upon the power of the Almighty God, then He will give you some special privileges. ചില പരിഗണനകൾ, അനുഗ്രഹീതമായ പരിഗണനകൾ അവൻ നിനക്ക് തരും. അത് ലോകം തരുന്ന പരിഗണനയല്ല കേട്ടോ. ഇവിടെ നോക്ക്, അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് ബാലിക്കാരോട്, അവൾ കറ്റയുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. യഹൂദ ന്യായ പ്രമാണം അനുശാസിക്കുന്നത് പിറക്കുന്നവൻ, ധ്യാനമണികൾ പിറക്കുന്നവൻ കൊയ്ത്തുകാരുടെ പിറകെ നടന്ന് പിറക്കണം. 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അതാണ് രൂത്ത് ചെയ്യുന്നത്. ആ വയലിലേക്ക് ചെന്ന് കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് അവൾ പിറക്കുകയാണ്. എന്നാൽ അത്യുന്നതൻ്റെ ചിറകിൻ നിഴലിൽ ശരണം വെച്ച് വന്നിരിക്കുന്ന ആ രൂത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിത അനുഭവം മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ബോവസ് പറഞ്ഞു, കറ്റകളുടെ ഇടയിൽ തന്നെ അവൾ പെറുക്കിക്കൊള്ളട്ടെ, അവൾ പെറുക്കേണ്ടതിനു വേണ്ടി കറ്റകളിൽ നിന്ന് നിങ്ങൾ വലിച്ചിട്ടേക്കണം. സം സ്പെഷ്യൽ പ്രിവിലേജ്. ആർക്കാ? അത്യുന്നതന്റെ ചിറകിൻ നിഴലിൽ ശരണം വെച്ച് വന്നിരിക്കുന്നവ. എന്റെ ദൈവമേ, എത്ര സ്തോത്രം കരേറ്റണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ചുങ്കത്തറയുടെ പ്രദേശത്തേക്ക്, ഈ മലബാറിന്റെ പ്രദേശത്തേക്ക് നമ്മൾ കടന്നു വന്ന നാൾ മുതൽ ഇപ്രകാരം കറ്റകളുടെ ഇടയിലും പിറക്കുവാൻ തക്കവണ്ണമുള്ള ആ സ്പെഷ്യൽ പ്രിവിലേജ് അവൻ നമുക്ക് തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം കരേറ്റണം. പ്രിയ മക്കളെ, അവൻ നടത്തിയ വഴികൾ, അവൻ്റെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലേക്ക് വരികയാണ്. 9-ാമത്തെ പോയിന്റാണ്, അതിതാണ്: ദ ഓൾമൈറ്റി ഗോഡ് ഹു സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് വിൽ സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് മീ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ്. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി എന്നെ പരിപാലിക്കുന്ന, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രതീക്ഷകൾക്കും എന്റെ പരിമിതികൾക്കും